പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ മാത്തമെറ്റിക്സിലെ തേർഡ് മൊഡ്യൂളാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദാറ്റ് ഈസ് മൊഡ്യൂൾ നമ്പർ 3. മൊഡ്യൂൾ നമ്പർ 3, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? നിങ്ങൾക്കറിയാം വൈ ഈക്വൽ ടു എക്സ് ഇതൊരു ഫംഗ്ഷൻ ആണ്. വൈ ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ വൈ ഈക്വൽ ടു സൈൻ എക്സ് അല്ലെങ്കിൽ വൈ ഈക്വൽ ടു 2x+3 ഇതെല്ലാം ഫംഗ്ഷൻ ആണ് അല്ലെ. എപ്പോഴും നമ്മൾ എക്സും വൈയും കണ്ടെൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ വൈ എന്നുള്ളത് ഫംഗ്ഷനും എക്സ് എന്നുള്ളത് വേരിയബിളും ആക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുക. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ആണെങ്കിൽ എക്സ് എന്നുള്ളത് വേരിയബിളും വൈ എന്നുള്ളത് ഫംഗ്ഷനും. വൈ ഈക്വൽ ടു സൈൻ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് എന്നുള്ളത് വേരിയബിളും സൈൻ എക്സ് എന്നുള്ളത് ഫംഗ്ഷനും. ദാറ്റ് ഈസ് വൈ എന്നുള്ളത് ഫംഗ്ഷനും. അപ്പൊ എക്സും വൈയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് y is a function of x എന്നാണ്. ഓക്കെ, ഇനി y dash equal to 2x ഇതും എന്താണ്? ഒരു ഇക്വേഷൻ ആണ്. മാത്രമല്ല ഇവിടെ y ആണ് ഫംഗ്ഷൻ, വൈയുടെ ഡെറിവേറ്റീവ് ആണ് ഈ ഇക്വേഷനിൽ വന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തേത് y dash plus y equal to 3. ഇവിടെയും x ആണ് വേരിയബിൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ x നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇവിടെ y എന്താണ്? y is a some function of x. ദാറ്റ് ഈസ് ഈ ഫംഗ്ഷന്റെ കൂടെ ഇതിന്റെ ഡെറിവേറ്റീവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 3 കിട്ടുമെന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ x is a x ആയിരിക്കും ഒരു പക്ഷേ വേരിയബിൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ ഉണ്ടായിരിക്കും, t ആയിരിക്കും. ദാറ്റ് ഈസ് y ഏത് ഫംഗ്ഷനിലാണോ വേരിയബിൾ തന്നിട്ടുള്ളത്, ദാറ്റ് ഈസ് y എന്നുള്ള ഇക്വേഷന് ഏത് ഫംഗ്ഷനിലാണോ ഏത് വേരിയബിൾ ആണോ ആ വേരിയബിൾ. ഓക്കെ, അതാണ് വേരിയബിൾ. നെക്സ്റ്റ് വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 3 ഇതെന്താണ്? ഇതും ഒരു ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ പ്ലസ് 6 ഈക്വൽ ടു 0. ഇവിടെയും നമ്മൾ എടുക്കുന്നത് എക്സ് വേരിയബിളും വൈ എന്നുള്ളത് ഫംഗ്ഷനും. ഓക്കെ, എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ ഫംഗ്ഷനും വേരിയബിളും മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഒരു ഇക്വേഷനിൽ ഫംഗ്ഷനും വേരിയബിളും മാത്രമേ വന്നിട്ടുള്ളൂ. നെക്സ്റ്റ് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്, വേരിയബിൾ വന്നിട്ടുണ്ട്, കോൺസ്റ്റന്റ് വന്നിട്ടുണ്ട്, വേരിയബിളിന്റെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഫോംസും കൂടി വന്നിട്ടുണ്ട്. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഒരു ഇക്വേഷന്റെ അകത്ത് വേരിയബിളും കോൺസ്റ്റന്റും ഫംഗ്ഷനും ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഫോംസും കൂടി വരണം, അപ്പോഴാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. ബാക്കി എന്ത് വന്നില്ലെങ്കിലും പ്രശ്നമല്ല, ഏതാണോ ഫംഗ്ഷൻ അതിന്റെ ഡെറിവേറ്റീവും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഡിഫറൻഷ്യൽ ഇക്വേഷന് എക്സാമ്പിൾ ആണ്. എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വൈ ഈസ് എ സം ഫംഗ്ഷൻ ഓഫ് എക്സ്. എക്സ് മാത്രമേ ഇവിടെ വേരിയബിൾ ഉള്ളൂ. നമ്മൾ ഹയർ ഡയമെൻഷൻ എടുക്കുകയാണെങ്കിൽ എഫ് ഈസ് എ സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എടുക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് എഫ് ഈസ് എ സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എടുക്കുകയാണെങ്കിൽ അവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും എല്ലാം ഡെറിവേറ്റീവ് ചെയ്യും അല്ലേ. അത്തരം ഇക്വേഷൻസ് ആണ്, അത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഒന്നിലധികം വേരിയബിളിന്റെ ഡെറിവേറ്റീവ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് PDE, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് ODE, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന എല്ലാ ഇക്വേഷനിലും ഒരു വേരിയബിളും അതുപോലെ തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് ഫോംസും കൂടി, ഏതാണോ ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവ് ഫോംസും കൂടി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂൾ പഠിക്കാനുള്ളത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ചാണ്. ഓക്കെ,
ഈ ഒരു മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയെല്ലാം ഡിഫറൻഷ്യൽ ഇക്വേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എപ്പോഴാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ എന്ന് പറയാം? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തേത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോൺ ലീനിയർ, സോറി നോൺ ഹോമോജീനിയസ്, നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് ഓരോ എക്സാമ്പിൾ എടുത്ത് പഠിക്കാം. ഫസ്റ്റ് ഞാൻ ഇവിടെ രണ്ട് ടൈപ്പ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ഒന്നാമത്തെ ഞാൻ എടുക്കാൻ പോകുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ച് എക്സാമ്പിൾ എഴുതാൻ പോവാണ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഡാഷ് പ്ലസ് എക്സ് ഈക്വൽ ടു സീറോ. സെക്കൻഡ് വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഈക്വൽ ടു സീറോ. നെക്സ്റ്റ് വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ. നെക്സ്റ്റ് വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് ഈക്വൽ ടു സൈൻ എക്സ്. നെക്സ്റ്റ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് ഫൈവ് ഈക്വൽ ടു കോസ് എക്സ്. ഇതെല്ലാം ലീനിയർ ഇക്വേഷനാണ്. ഓക്കെ, ഇതെല്ലാം ലീനിയർ ഇക്വേഷനാണ്. എന്താണ് ലീനിയർ ഇക്വേഷൻ? ഞാൻ കുറച്ച് എക്സാമ്പിൾ കൂടി എഴുതാം. ദാറ്റ് ഈസ് വൈ ഡാഷ് സ്ക്വയർ, വൈ ഡാഷ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ഈക്വൽ ടു സീറോ. നെക്സ്റ്റ് വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ടു. നെക്സ്റ്റ് വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഇൻറ്റു വൈ ഡാഷ് ഈക്വൽ ടു സൈൻ എക്സ്. നെക്സ്റ്റ് ടു വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു കോസ് എക്സ്. നെക്സ്റ്റ് ത്രീ വൈ ഡബിൾ ഡാഷ്, ത്രീ വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് സ്ക്വയർ വൈ പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ. ഇതെല്ലാം നോൺ ലീനിയർ, നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ ഡി ഇ എന്ന് എഴുതുമ്പോൾ ഷോർട്ടാക്കിയിട്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾക്ക് നോക്കി അവിടെ മനസ്സിലാവും. ഇവിടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, വൈയുടെ ഡെറിവേറ്റീവ് ഫോംസ് ഉണ്ട്. ഇതെല്ലാം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ഇതും എല്ലാം ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. പക്ഷേ ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ലീനിയർ ഇക്വേഷൻ അല്ല, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും നമ്മളെ വ്യത്യാസം? ഇവിടെ വൈ ഡാഷ് വന്നിട്ടുണ്ട്, എക്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഓരോ ടേം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വൈയുടെ ഒരു ഫോമേ ഉള്ളൂ, ഒന്നെങ്കിൽ വൈ ഡാഷ് അല്ലേ, അല്ലെങ്കിൽ വൈ ഡബിൾ ഡാഷ്, അല്ലെങ്കിൽ വൈ ഡബിൾ ഡാഷ് അല്ലേ. ഇനി പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഒന്നെങ്കിൽ വൈയുടെ ടേം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇവിടെ വൈയുടെ ടേം ഇല്ല അല്ലേ, ഇവിടെയും വൈയുടെ ഒരു ടേമേ വന്നിട്ടുള്ളൂ, ഇവിടെ വൈയുടെ ഒരു ടേമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഓരോ ടേം എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിൽ വൈയുടെ ടേം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വൈയുടെ ടേം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരിക്കും. അതൊരു പക്ഷേ വൈ ആയിരിക്കും, അല്ലെങ്കിൽ വൈ ഡാഷ് ആയിരിക്കും, അല്ലെങ്കിൽ വൈ ഡബിൾ ഡാഷ് ആയിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. ദാറ്റ് ഈസ് വൈയുടെ ടേം രണ്ട് പ്രാവശ്യം അതാ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. വൈയുടെ ടേം ഇതിൻ്റെ കൂടെ തന്നെ വൈയുടെ ടേം വന്നിട്ടുണ്ടെങ്കിൽ അത് നോൺ ലീനിയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏത് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാലും ഇവിടെ വൈ ഡബിൾ ഡാഷ് ഉണ്ട്, ഇതിൻ്റെ കൂടെ പിന്നെ വൈയുടെ ടേം വന്നിട്ടില്ല. ഓക്കെ, ഇത് ഇവിടെ വൈ ഡാഷ് ആണ്, ഇതിൻ്റെ കൂടെ വൈയുടെ ടേം വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ സൈൻ എക്സ് ആണ്, പ്രശ്നമില്ല. അപ്പോൾ വൈയുടെ കൂടെ വീണ്ടും വൈയുടെ ടേം വരാൻ പാടില്ല, അല്ലെങ്കിൽ വൈയുടെ രണ്ട് ടേം ഒരുമിച്ച് വരാൻ പാടില്ല.
ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്, ഇവിടെ എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വൈഡ് ടേമിന്റെ കൂടെ പിന്നീട് വൈഡ് ഒരു ടേം വന്നിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഇതെടുത്തു കഴിഞ്ഞാലോ ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്, വൈ ഡാഷ് ഇൻറ്റു വൈ ഡാഷ്, അതുകൊണ്ടാണ് വൈ ഡാഷ് സ്ക്വയർ എഴുതിയത്. അപ്പോൾ ഇവിടെ വൈ ഡാഷിൻ്റെ കൂടെ വീണ്ടും വൈ ഡാഷ് വന്നു, അതുകൊണ്ട് ഇതെന്താണ് നോൺ ലീനിയർ ഇക്വേഷനാണ്. രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ വൈ ഡബിൾ ഡാഷ് പ്ലസ് പിന്നെ ഇവിടെ വന്നുള്ളത് വൈ ഇൻറ്റു വൈ അല്ലേ, ദാറ്റ് ഈസ് വൈ സ്ക്വയർ, വൈൻ്റെ കൂടെ വീണ്ടും വൈയുടെ ഒരു ടേം കൂടി വന്നു, വൈ തന്നെ വന്നു, അതുകൊണ്ട് ഇതും എന്താണ് നോൺ ലീനിയർ ഇക്വേഷനാണ്. മൂന്നാമത്തെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഇൻറ്റു വൈ ഡാഷ്, ദറ്റ് ഈസ് വൈയുടെ കൂടെ വൈ ഡാഷ് എന്ന ടേം വന്നു, അല്ലെങ്കിൽ വൈ ഡാഷിൻ്റെ കൂടെ വൈ എന്ന ടേം വന്നു. ഓക്കെ, ഇതും നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇനി നാലാമത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വൈ ഇൻറ്റു വൈ അല്ലേ, വൈ സ്ക്വയർ വരാൻ കാരണം എന്താ, വൈ ഇൻറ്റു വൈ വന്നു, അപ്പോൾ ഇതും നോൺ ലീനിയർ ആണ്. ലാസ്റ്റ് ഇക്വേഷൻ വൈ ഡാഷ് സ്ക്വയർ വന്നു. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സാമ്പിൾ വെച്ചുകൊണ്ട് പറഞ്ഞു തന്നെ. ഡെഫിനേഷൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് ലീനിയർ ഇക്വേഷൻ, എന്താണ് നോൺ ലീനിയർ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായിണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോണത് ഹോമോജീനിയസ് അതുപോലെ തന്നെ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കുറച്ച് എക്സാമ്പിൾ എഴുതാം. ദറ്റ് ഈസ് ഒന്നാമത്തെ വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു സീറോ. രണ്ടാമത്തെ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് ഈക്വൽ ടു വൈ. നെക്സ്റ്റ് മൂന്നാമത്തെ ടു എക്സ് വൈ ഡാഷ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു സീറോ. നാലാമത്തെ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു സീറോ. വൈ ഡബിൾ ഡാഷ് പ്ലസ് ത്രീ വൈ ഡാഷ് പ്ലസ് ഫൈവ് വൈ ഈക്വൽ ടു സീറോ. ഇതെല്ലാം ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇതെല്ലാം ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾ ഞാൻ എഴുതാം. വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് സ്ക്വയർ വൈ ഡാഷ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോ. നെക്സ്റ്റ് ടു വൈ ഡബിൾ ഡാഷ് പ്ലസ് ഫൈവ് വൈ ഡാഷ് ഈക്വൽ ടു സൈൻ എക്സ്. നെക്സ്റ്റ് ടു വൈ ഡബിൾ ഡാഷ് പ്ലസ് ഫൈവ് വൈ മൈനസ് സിക്സ് ഈക്വൽ ടു സീറോ. നെക്സ്റ്റ് ത്രീ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് ഫൈവ് വൈ ഡാഷ് പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. നെക്സ്റ്റ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് സിക്സ് വൈ പ്ലസ് എക്സ് ഈക്വൽ ടു സീറോ. ഇതെല്ലാം നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടേമിലും വൈയുടെ ടേം ഉണ്ട്, ഒന്നെങ്കിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ ഏത് ടേം എടുത്തു കഴിഞ്ഞാലും അതിലെല്ലാം വൈയുടെ ടേം ഉണ്ട് അല്ലെ. ഇവിടെ വൈ ഡബിൾ ഡാഷ് വന്നു, ഇവിടെ വൈ വന്നു, പിന്നെ ഇവിടെ സീറോ ആണ്. നെക്സ്റ്റ് ഇവിടെ എക്സ് സ്ക്വയറിന്റെ കൂടെ വൈയുടെ ടേം ഉണ്ട്, വൈ ഡബിൾ ഡാഷ് വന്നിട്ടുണ്ട്. ഇവിടെയും എന്തുണ്ട്, എക്സ് വൈ ഡാഷ് വന്നിട്ട്, ഇവിടെയും വേണമെങ്കിൽ വൈ ഉണ്ട് എന്ന് പറയാം അല്ലെ. സീറോ ഇൻറ്റു വൈ നമുക്ക് എഴുതാം, സീറോ ഇൻറ്റു വൈ സീറോ ആയി എന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഈക്വൽ ടു സീറോ വന്നത് കൊണ്ട് നമ്മൾ വൈയുടെ ടേം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഇൻറ്റു വൈ എന്ന് എഴുതി കഴിഞ്ഞാലും പ്രശ്നമില്ല. അപ്പൊ ഇവിടെയും വൈയുടെ ടേം ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. നെക്സ്റ്റ് ഇവിടെ വൈയുടെ ടേം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ടു എക്സ് ഇൻറ്റു വൈ ഡാഷ്, ഇവിടെ ത്രീ ഇൻറ്റു വൈ, ഇവിടെ സീറോ ഇൻറ്റു വൈ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ടേം എടുത്തു കഴിഞ്ഞാൽ എല്ലാ ടേമിലും വൈയുടെ ടേം ഉണ്ട്. ഇങ്ങനെ എല്ലാ ടേമിലും വൈയുടെ ടേം ഉണ്ടെങ്കിൽ അത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വളരെ സിമ്പിളായിട്ട് ഈ രീതിയിലാണ് മനസ്സിലാക്കുക. മാത്തമെറ്റിക്കൽ ഡെഫിനിഷനിലേക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പോകാം. ആദ്യം എന്താണ് ഇതെല്ലാം എന്ന് നമുക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ ടേമിലും വൈയുടെ ടേം ഉണ്ടെങ്കിൽ, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ടേമിലും വൈയുടെ ഏതെങ്കിലും ഒരു ഫോം ഉണ്ടെങ്കിൽ അതാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി വൈ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ടേം കിടക്കുന്നുണ്ടെങ്കിൽ അതാണ് നോൺ ഹോമോജീനിയസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വൈ ഡബിൾ ഡാഷ് എക്സ് സ്ക്വയർ വൈ ഡാഷ്, ഇവിടെ എന്തില്ല, വൈ ഇല്ല.
ഇവിടെ ത്രീയുടെ കൂടെ മൈനസ് ത്രീയുടെ കൂടെ ഏതെങ്കിലും ഒരു വൈഡ് ടേം വന്നിട്ടുണ്ടെങ്കിൽ ഇതും ഹോമോജീനസ് ആയി. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ 2y" 5y' ഇതിന്റെ കൂടെ എന്തില്ല, വൈഡ് ടേം വന്നിട്ടില്ല. മൂന്നാമത്തെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ വൈഡ് ടേം വന്നിട്ടില്ല. നാലാമത്തെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നമല്ല അല്ലെ, 5y' വന്നിട്ടുണ്ട്, 6y തന്നിട്ടുണ്ട്, ഇതിന്റെ കൂടെ വൈഡ് ടേം വന്നിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് ടേം എടുത്തു കഴിഞ്ഞാൽ, ലാസ്റ്റ് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ കൂടെ വൈഡ് ടേം വന്നിട്ടില്ല. ഓക്കെ, അപ്പോ എല്ലാ ടേമിന്റെ കൂടെയും വൈ വന്നിട്ടുണ്ടെങ്കിൽ അത് ഹോമോജീനിയസും അല്ലെങ്കിൽ നോൺ ഹോമോജീനിയസും ആയിരിക്കും. ഓക്കെ, ഇനി നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ നമ്മൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. ഹോമോജീനിയസ് ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോണത് വൈഡ് ടേം വരുന്ന എല്ലാ ഫോമിനെയും എല്ലാ ടേമിനെയും ഈക്വൽ സൈനിന്റെ റൈറ്റ് സൈഡിലേക്ക് എടുക്കും. അപ്പോൾ ഹോമോജീനിയസ് ആണെങ്കിൽ ഈ സൈഡ് കംപ്ലീറ്റ് സീറോ ആയിരിക്കും, കാരണം വൈയുടെ എല്ലാ ടേമും ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് സീറോ ആയിരിക്കും അല്ലേ. എങ്ങനെയായിരിക്കും അപ്പോൾ, ദാറ്റ് ഈസ് y" (y)=0. ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെ തന്നുള്ളത്, ഒന്നാമത്തേത് സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെ തന്നുള്ളത്. ഇനി രണ്ടാമത്തെ എഴുതുമ്പോൾ എന്തുവരും, x²(y)+xy - y=0. അപ്പോൾ വൈയുടെ ടേം കംപ്ലീറ്റ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് സീറോ ആയിരിക്കും ഹോമോജീനിയസ് ആണെങ്കിൽ. ഓക്കെ, അടുത്ത ടേം എന്തായിരിക്കും, അടുത്ത ടേം ഹോമോജീനിയസ് ടേം തന്നെ. അടുത്തതും ഇതെല്ലാം സ്റ്റാൻഡേർഡ് ഫോമുല തന്നിട്ടുള്ളത്. അപ്പോൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോമുല എഴുതി കഴിഞ്ഞാൽ ഈ സൈഡ് ലെഫ്റ്റ് റൈറ്റ് സൈഡ് കംപ്ലീറ്റ് സീറോ ആയിരിക്കും. പക്ഷേ നോൺ ഹോമോജീനിയസ് ആണെങ്കിലോ, വൈയുടെ ടേം കംപ്ലീറ്റ് ഇങ്ങോട്ട് എടുക്കും, വേറെ ഏതെങ്കിലും ടേം ഒറ്റക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ, കോൺസ്റ്റന്റ് പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഫംഗ്ഷൻ പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് റൈറ്റ് സൈഡിൽ എടുക്കും അല്ലേ. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും, ഒന്നാമത്തെ ഇക്വേഷൻ ഇവിടെ വൈ ഇല്ലാത്ത ടേമിന് ഇങ്ങോട്ട് എടുക്കും അല്ലേ. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ എന്തായി, y" (x²y)=3 ആയി. രണ്ടാമത്തെ ഇക്വേഷൻ ആൾറെഡി സ്റ്റാൻഡേർഡ് ഫോമിലാണ്, കാരണം വൈയുടെ ടേമിനെല്ലാം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്, ബാക്കി വൈ ഇല്ലാത്ത ടേമിനെ ഈക്വൽ സൈൻ്റെ റൈറ്റ് സൈഡിലേക്ക് എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 2y" (+5y)=sin x. മൂന്നാമത്തേത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാം അല്ലേ. എങ്ങനെ മാറ്റാം, ദാറ്റ് ഈസ് 2y" (+5y)=6. നാലാമത്തേത് സ്റ്റാൻഡേർഡ് ഫോമിലാണ് അല്ലേ, ദാറ്റ് ഈസ് 3x²y" (+5y)+6y=(e)x. സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെ തന്നുള്ളത്. ലാസ്റ്റ് ഇക്വേഷൻ, ലാസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ x²(y)+xy - (+6y)=-x. അപ്പോൾ ഇതിനെങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ റൈറ്റ് സൈഡ് എപ്പോഴും എന്തായിരിക്കും, നോൺ സീറോ ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഡെഫിനിഷനിൽ പഠിക്കാനുണ്ട്, എന്താ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ സഹിതം പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് എക്സാമ്പിൾ എഴുതാം, അത് ഹോമോജീനിയസ് ആണോ നോൺ ഹോമോജീനിയസ് ആണോ, ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ, x²(y)+3xy - (+2y)=cos x. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ ആണോ, ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ ഓരോ ടേമിലും വൈയുടെ ഒന്നിൽ അധികം ടേം വരാൻ പാടില്ല, ടേം വരാതിരിക്കാം പക്ഷേ ഒന്നിൽ കൂടുതൽ വരാൻ പാടില്ല. കാരണം x²(y)" വൈയുടെ "" ദാറ്റ് ഈസ് ഒരു ടേമേ ഉള്ളൂ, y" മാത്രമേ ഉള്ളൂ, ഇവിടെ y' മാത്രമേ ഉള്ളൂ, ഇവിടെ y മാത്രമേ ഉള്ളൂ, ഇവിടെ ഇല്ല cos x, ദാറ്റ് ഈസ് വൈയുടെ ടേം ഇല്ല. അപ്പൊ ഇതെന്താണ്, ഹോമോജീനിയസ് ലീനിയറാണ്. ദാറ്റ് ഈസ് ലീനിയർ പ്ലസ് നെക്സ്റ്റ് ഹോമോജീനിയസ് ആണോ ചെക്ക് ചെയ്യാം. വൈയുടെ എല്ലാ ടേമിന്റെ കൂടെയും വൈയുടെ ടേം ഉണ്ടെങ്കിൽ ഹോമോജീനിയസ് ആണ്, ഏതെങ്കിലും ഒരു ടേമിന്റെ കൂടെ വൈയുടെ ടേം ഇല്ലെങ്കിൽ നോൺ ഹോമോജീനിയസ് ആണ്. ദാറ്റ് ഈസ് കോസ് എക്സിന്റെ കൂടെ വൈയുടെ ടേം ഇല്ല, അതുകൊണ്ട് നോൺ ഹോമോജീനിയസ് ആണ്. നോൺ ഹോമോജീനിയസ്. ഓക്കെ, ദാറ്റ് ഈസ് ലീനിയർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇത്. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ ലീനിയർ ആണ്, നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി സെക്കൻഡ് എക്സാമ്പിൾ, x(y)+y²(+cos x)=0.
നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ലീനിയർ ആണ്. കാരണം എല്ലാ ടേമിന്റെ കൂടെയും ഒന്നിൽ കൂടുതൽ വൈഡ്, സോറി ഇത് നോൺ ലീനിയർ ആണ് അല്ലേ, വൈ ഡാഷ് സ്ക്വയർ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് വൈ ഡാഷിന്റെ കൂടെ വീണ്ടും വൈ ഡാഷ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നോൺ ലീനിയർ ആണ്. നോൺ ലീനിയർ പ്ലസ് നെക്സ്റ്റ് ഹോമോജീനിയസ് ആണോ? അല്ല, കോസ് എക്സിന്റെ കൂടെ വൈ എന്ന ടേം വന്നിട്ടില്ല. എല്ലാ ടേമിന്റെ കൂടെയും വൈ വരുമ്പോഴാണ് ഹോമോജീനിയസ് വരിക. ദാറ്റ് ഈസ് നോൺ ലീനിയർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നെക്സ്റ്റ് തേർഡ് എക്സാമ്പിള്, എക്സാമ്പിൾ ത്രീ, ത്രീ എക്സ് സ്ക്വയർ, ത്രീ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് ഫോർ എക്സ് വൈ ഡാഷ് ഈക്വൽ ടു വൈ. ദാറ്റ് ഈസ് ലീനിയർ ആണ്, കാരണം എല്ലാ ടേമിന്റെ കൂടെയും വൈ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ദാറ്റ് ഈസ് ലീനിയർ, ലീനിയർ പ്ലസ് ഹോമോജീനിയസ് ആണോ? വൈയുടെ ടേം ഇല്ലാത്ത ടേം ഉണ്ടോ? ഇല്ല, എല്ലാ ടേമിന്റെ കൂടെയും വൈ ഉണ്ട്, വൈയുടെ ടേം വന്നിട്ടുണ്ട്, അതുപോലെ വൈയുടെ ടേം ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ അല്ലേ, അതുകൊണ്ട് ഹോമോജീനിയസ് ആണ്, ലീനിയർ ആണ്, ഹോമോജീനിയസ് ആണ്. നെക്സ്റ്റ് അടുത്ത ലാസ്റ്റ് എക്സാമ്പിൾ, വൈ ഡബിൾ ഡാഷ് ഹോൾ സ്ക്വയർ പ്ലസ് കോസ് എക്സ് ഇൻറ്റു വൈ ദാറ്റ് ഈക്വൽ ടു ത്രീ എക്സ് വൈ. എല്ലാ ടേമിന്റെ കൂടെയും വൈ വന്നിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് ഹോമോജീനിയസ് ആണ്, പക്ഷേ നോൺ ലീനിയർ ആണ്. ഇവിടെ വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് സ്ക്വയർ വന്നിട്ടുണ്ട്, വൈ ഡബിൾ ഡാഷ് ഇൻറ്റു വൈ ഡബിൾ ഡാഷ് വന്നിട്ടുണ്ട്, ദാറ്റ്സ് ഈക്വൽ ടു നോൺ ലീനിയർ, നോൺ ലീനിയർ പ്ലസ് ഹോമോജീനിയസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് എങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതാം? ദാറ്റ് ഈസ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്താം. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ആണെങ്കിൽ എന്താണ് പ്രത്യേകത ഉണ്ടേ? എല്ലാ ടേമിന്റെ കൂടെയും, സോറി, എല്ലാ ടേമിന്റെ കൂടെയും വൈ വേണം അല്ലേ, അത്രേ ഉള്ളൂ. വൈയുടെ കൂടെ ഏത് ഫംഗ്ഷൻ വന്നാലും ഒരു പ്രശ്നമില്ല. നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഓർഡറിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ വേണമെങ്കിൽ എ നോട്ട് ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എൻത്ത് ഓർഡറില്ല, ദാറ്റ് ഈസ് വൈ, നമ്മൾ വൈ ഡബിൾ ഡാഷ് വൈ ട്രിപ്പിൾ ഡാഷ് അങ്ങനെ വൈ പറയും അല്ലേ, ദ എൻ ഡെറിവേറ്റീവ് ഓഫ് വൈ. നെക്സ്റ്റ് പ്ലസ് എ വൺ വൈ പവർ എൻ മൈനസ് വൺ ഓർഡറിലുള്ള ഡെറിവേറ്റീവ്. ഓക്കെ, നമുക്ക് നൊട്ടേഷൻ നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാം. നെക്സ്റ്റ് എ വൺ ഓഫ് എക്സ്, ഇവിടെ എന്ത് എക്സിലുള്ള ഏത് ഫംഗ്ഷൻ വരാം. ഓക്കെ, ദാറ്റ് ഈസ് ഹോമോജീനിയസ് ആണെങ്കിൽ എന്തായിരിക്കും? എല്ലാ ടേമിന്റെ കൂടെയും വൈയുടെ ടേം വരണം എന്നുള്ളൂ അല്ലേ. നെക്സ്റ്റ് എ ടു ഓഫ് എക്സ് വൈ പവർ എൻ മൈനസ് ടു പ്ലസ് എക്സെട്രാ പ്ലസ് ലാസ്റ്റ് ടേം എ എൻ, എ എൻ സോറി എ എൻ മൈനസ് വൺ, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എ വൺ എ ടു തന്നെ എഴുതാം, അല്ലെങ്കിൽ എ എൻ എന്ന് എഴുതാം, എന്നാ കൺഫ്യൂഷൻ പോകും. എ എൻ എ എൻ മൈനസ് വൺ എക്സെട്ര, ലാസ്റ്റ് ടേം എന്തായിരിക്കണം? എ എൻ എ നോട്ട് അല്ലെങ്കിൽ എ വൺ. ഓക്കെ, ലാസ്റ്റ് ടേം എ വൺ ഓഫ് വൈ അല്ലേ. ഓക്കെ, എ വൺ ഓഫ് വൈ അല്ല വേണ്ട അല്ലേ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് എ വൺ വൈ ഡാഷ് പ്ലസ് എ നോട്ട് വൈ അല്ലേ, എ വൺ ഓഫ് എക്സ് നെക്സ്റ്റ് എ നോട്ട് ഓഫ് എക്സ്. ഓക്കെ, ഒന്നും കൂടി സ്റ്റാൻഡേർഡ് ആക്കി എഴുതാം. നമുക്ക് അറിയാം ഇത്രയും കോഫിഷ്യന്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി സ്റ്റാൻഡേർഡ് ആക്കി എഴുതാം. ദാറ്റ് ഈസ് ജനറൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഫോമിലാണ്. ദാറ്റ് ഈസ് എ നോട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈ ഇൻ്റെ എൻത്ത് ഡെറിവേറ്റീവ് പ്ലസ് എ വൺ ഓഫ് എക്സ് വൈ ഇൻ്റെ എൻ മൈനസ് വൺ ഡെറിവേറ്റീവ് പ്ലസ് എക്സെട്ര പ്ലസ് എ വൺ ഓഫ് എക്സ് ഇൻറ്റു വൈ പ്ലസ് വൈ ഡാഷ് പ്ലസ് നെക്സ്റ്റ് എ നോട്ട് ഓഫ് എക്സ് സോറി എ എൻ നെക്സ്റ്റ് എ സോറി എ എൻ മൈനസ് വൺ നെക്സ്റ്റ് എ എൻ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു സീറോ. ഈ ഒരു ഫോമിലായിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ ഈക്വൽ സൈനിൻ്റെ അവിടെ സീറോ അല്ലെങ്കിലോ, നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിലോ, ഇത്രയും ടേം ഇവിടെ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിലോ, ഇതിനെ നോൺ ഹോമോജീനിയസ്
ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോൺ ഹോമോജീനിയസ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. വൈഡ് ടേം കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ഇക്വേഷനെയും നമ്മൾ ഇങ്ങോട്ട് എടുത്തു. വൈഡ് ടേം കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ടേമിനെയും നമ്മൾ എന്ത് ചെയ്തു, ഈക്വൽ സൈൻ്റെ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് സീറോ ആയിരിക്കും അല്ലേ, അതാണ് ഹോമോജീനിയസ്. ഇനി വൈഡ് ടേം കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ടേമിനെയും ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കോൺസ്റ്റന്റ് ടേമിനെ റൈസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് എപ്പോഴും നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. ഓക്കെ, അത് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ഇതിന്റെ ഡെഫിനിഷൻസ് കംപ്ലീറ്റ് നമുക്ക് എഴുതിയെടുക്കാം. രണ്ടാമത്തേത്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ, ദാറ്റ് ഈസ് nth ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്താണ്. ഈ രണ്ട് ടോപ്പിക്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.